സേതു, ഇപ്പോഴും ദൗത്യം അത്തരത്തിൽ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം മഴ പെയ്യുന്നുണ്ടെങ്കിൽ കൂടി അത് തടസ്സമാകില്ല, ആനയുടെ നീക്കത്തിന് മഴ തടസ്സമാകില്ല. ആന ഇപ്പോൾ നേരത്തെ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി കുന്നിൻ്റെ മുകളിലേക്ക് മാറിയിട്ടുണ്ട്. പലയിടത്തും ആളുകളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് പടക്കം പൊട്ടിച്ചിട്ടും ആനയെ ഓടിക്കാൻ കഴിയാതിരുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോൾ കൂടുതൽ പ്രദേശത്ത് നിന്ന് ആളുകളോട് മാറാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നെങ്കിൽ കൂടി പലയിടത്തും ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് ആനയുടെ നീക്കത്തിന് തടസ്സമായത് എന്ന് പറയുന്നു. എന്തായാലും ദൗത്യം മുന്നോട്ട് തന്നെയാണ്. ഇരുട്ടാകുന്നതിന് മുൻപ് തന്നെ ആനയെ കൂടുതൽ വനത്തിന് അടുത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. അതായത് കമൽ, ഇപ്പൊ നമ്മൾ രാവിലെ മുതൽ ഇത്തരം ദൗത്യമാണല്ലോ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സമയം ഇത്രയും ആകുന്നു. കാരണം നമ്മൾ പറഞ്ഞതുപോലെ ഇവരിപ്പോ കണ്ണൂർകാര് ഉറക്കം എഴുന്നേറ്റ് തന്നെ ഈ ഒരു വാർത്ത കേട്ടിട്ടാണ്. അപ്പോ ഇത്രയും സമയമാകുന്നു. ഏകദേശം 10-11 മണിക്കൂറായിട്ട് ആന ഇങ്ങനെ ജനവാസ മേഖലയെ വിറപ്പിച്ചു നിൽക്കുകയാണ്. ഈ നടപടിക്രമങ്ങളല്ലാതെ അതിന് മുകളിലേക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ ആനയെ കാട് കയറ്റാനുള്ളൊരു ഒരു ആലോചനയെങ്കിലും വനവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടോ? ഈ പടക്കമെറിഞ്ഞല്ലാതെ മറ്റേതെങ്കിലും വഴിവഴിയെങ്കിലും ആനയെ കാട് കയറ്റാനുള്ളൊരു ആലോചന? സേതു, അങ്ങനെ ഒരു മാർഗം സ്വീകരിക്കാൻ ഉള്ള യാതൊരു സാഹചര്യവുമില്ല. പടക്കമെറിഞ്ഞും ബഹളമുണ്ടാക്കിയും ആനയെ വനത്തിൻ്റെ ഭാഗത്തേക്ക് ഓടിക്കുക എന്നത് തന്നെയാണ് വനംവകുപ്പിന് മുന്നിലുള്ള ഒരു വഴി. കാരണം ഇത്രയും ജനസാന്ദ്രതയുള്ളൊരു മേഖലയാണ്. അവിടെ ആനയെ മറ്റു രീതിയിൽ ആനയെ ഭയപ്പെടുത്തി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങളുള്ള ഭാഗത്തേക്ക് ഓടിക്കാതിരിക്കുക, അതിന് കൂടുതൽ ശ്രദ്ധ നൽകുക, വളരെ ശ്രദ്ധയോടുകൂടി സേഫായി ആനയെ വനത്തിനടുത്തേക്ക് കൊണ്ടുപോവുക എന്നത് മാത്രമാണ് വനംവകുപ്പിന് മുന്നിലുള്ള മാർഗം. അതിന് ഇത്തരത്തിൽ വാച്ചർമാരെ ഉപയോഗിച്ച് പടക്കം പൊട്ടിച്ചും ഒച്ച വെച്ചും ആ ആനയെ ഈ പറമ്പിൽ നിന്ന് ആ ഡയറക്ഷനിലേക്ക് വനത്തിൻ്റെ ഭാഗത്തേക്ക് കൂടുതൽ അടുത്തേക്ക് നീക്കുക എന്നത് മാത്രമാണ് പോംവഴി. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് മഴ പെയ്യുന്നുണ്ട്. ആന കൂടുതൽ മുകളിലേക്ക്, ഈ കുന്നിനെ മുകളിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് വനംവകുപ്പ് ജീവനക്കാർ കടക്കും.